തെന്നിന്ത്യൻ സിനിമയിൽ ഇന്ന് പകരം വയ്ക്കാനില്ലാത്ത താരറാണിയാണ് നയൻതാര. പ്രതിഫലത്തിൽ തമിഴകത്തെ മറ്റെല്ലാ നായികമാരെക്കാളും മുന്നിലാണ് നടി. നീണ്ട 20 വർഷങ്ങളായി സിനിമാരംഗത്ത് തുടരുന്ന നയൻതാര ഈ കാലയളവിനിടെ നേടിയെടുത്ത ഖ്യാതികൾ ചെറുതല്ല. തമിഴ് സിനിമാ ചരിത്രത്തിൽ ഇത്രയും വർഷങ്ങൾ സിനിമാരംഗത്ത് മുൻനിരയിൽ തുടരാൻ കഴിഞ്ഞ നായികമാർ അപൂർവമാണ്. ഒരേ കാലഘട്ടത്തിൽ കരിയറിൽ വളർന്ന പല നടിമാർക്കും പിന്നീട് താരതിളക്കം കുറഞ്ഞെങ്കിലും നയൻതാര ലേഡി സൂപ്പർ സ്റ്റാറായി തന്നെ വളർന്നു. ഇന്ന് കൈനിറയെ സിനിമകളാണ് നടിക്ക്. എന്താണ് നയൻതാരയുടെ വിജയമന്ത്രമെന്ന് സിനിമാ ലോകത്തും സംസാരമുണ്ട്. വർഷങ്ങളായി സിനിമാ രംഗത്തുണ്ടെങ്കിലും ഇന്നും ബിഗ് സ്ക്രീനിൽ മാത്രം കാണാൻ പറ്റുന്ന താരമാണ് നയൻസ്. സോഷ്യൽ മീഡിയയിൽ താരമില്ല, അഭിമുഖങ്ങളും അപൂർവമായേ നൽകാറുള്ളൂ. സിനിമയ്ക്കപ്പുറം നയൻതാരയെ മറ്റു നടിമാരെ പോലെ അടുത്തറിയാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. നയൻതാരയെക്കുറിച്ച് തമിഴ് മാധ്യമപ്രവർത്തകൻ ചെയ്യാറുപാലി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. നയൻതാര മാധ്യമങ്ങളോട് കാണിക്കുന്ന അകൽച്ചയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. നടിയുടെ വിവാഹ സമയത്ത് നടന്ന ഒരു സംഭവവും ചെയ്യാറുപാലു വെളിപ്പെടുത്തി. കല്യാണത്തിന് മുൻപ് ഒരു പ്രമുഖ ഹോട്ടലിൽ അവർ പ്രസ് മീറ്റ് വിളിച്ചിരുന്നു. നയൻതാരയുടെ വിവാഹകാര്യം പറയുന്ന പ്രസ് മീറ്റിന് ഇന്ത്യയിൽ ഒട്ടുക്കമുള്ള മീഡിയകൾ വരുമെന്നറിയാം. പക്ഷേ ഒരു ചെറിയ മുറിയിലാണ് പ്രസ് മീറ്റ് വെച്ചത്. ആളുകൾ തെങ്ങിക്കൂടി. അത്രയും വലിയ ഹോട്ടലിൽ ഒരു വലിയ ഹാളിൽ പ്രസ് മീറ്റ് വയ്ക്കാമായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ചില മാധ്യമപ്രവർത്തകർ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. കല്യാണത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു, പക്ഷെ വരരുത് എന്നാണ് നയൻതാര സൂചിപ്പിച്ചത്. മഹാബലിപുരത്തെ റിസോർട്ടിൽ നടന്ന വിവാഹത്തിൽ ഒരു മാധ്യമങ്ങൾക്കും പോകാൻ പറ്റിയിട്ടില്ല. എല്ലാം OTTക്ക് വിറ്റെന്ന് ചെയ്യാറുപാലു ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് നയൻതാരയും സംവിധായകൻ വിഘ്നേശിവനും വിവാഹിതരായത്. അടുത്തിടെ ക്ഷേത്ര ദർശനം നടത്താനെത്തിയ നയൻതാര ആരാധകർ തടിച്ചുകൂടിയതോടെ ദേഷ്യപ്പെട്ട സംഭവത്തെക്കുറിച്ചും ചെയ്യാറുപാലു സംസാരിച്ചു. വിഘ്നേശിവന്റെ കുലക്ഷേത്രത്തിലാണ് അവർ പോയത്. ഒരു ഗ്രാമീണ പ്രദേശമാണ്. നമ്മുടെ നാടിൻ്റെ മരുമകളെത്തി എന്ന സന്തോഷത്തോടെയാണ് അവരെല്ലാവരും വന്നത്. അവരെ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ നയൻതാരയും കുറ്റം പറയാനാകില്ലെന്ന് ചെയ്യാറുപാലു ചൂണ്ടിക്കാട്ടി. കരിയറിലെ തുടക്കക്കാലത്ത് നയൻതാര കാണിച്ച ഗർവ് അവരുടെ കവചമായിരുന്നു. രണ്ട് പ്രണയങ്ങൾ വലിയ തോതിൽ ചർച്ചയായപ്പോൾ സിനിമാ ലോകം വിട്ടുപോകാൻ പോലും നയൻതാര തീരുമാനിച്ചിരുന്നു. പക്ഷേ സിനിമാ ലോകത്തിനുള്ളിൽ കയറിയാൽ വേണ്ടെന്ന് പറഞ്ഞാലും പുറത്തു പോകാൻ സാധിക്കില്ലെന്നും ചെയ്യാറുപാലു അഭിപ്രായപ്പെടുന്നു. പ്രഭുദേവയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് സിനിമാ ലോകത്ത് വീണ്ടും ശക്തമായ സാന്നിധ്യമായി നയൻതാര തിരിച്ചു വരുന്നത്. 2013 പുറത്തിറങ്ങിയ രാജാറാണി എന്ന സിനിമയാണ് നടിക്ക് തിരിച്ചുവരവിൽ തുണയായത്. വമ്പൻ ഹിറ്റായ സിനിമയ്ക്ക് ശേഷം കൈനിറയ അവസരങ്ങൾ താരത്തെ തേടി വന്നു. രണ്ടാം വരവിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നയൻതാര ശ്രദ്ധാലുവായിരുന്നു. തുടരെ ഹിറ്റുകൾ വന്നതോടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ഖ്യാതിയും താരത്തിന് ലഭിച്ചു. ജവാനാണ് നയൻതാരയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ. ഷാരൂഖ് നായകനായെത്തുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് അട്ലിയാണ്.